നമുക്ക് പഠിക്കേണ്ടത് എങ്ങനെ ഇതിനെ ഓരോന്നിൻ്റെ സി ഡി റോം, സി ഡി ആറ്, സി ഡി പ്ലസ് ആറ്, സി ഡി ആർ ഡബ്ല്യു ആണ്. അപ്പോൾ സി ഡി റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറിയാണ്. അതായത് ഒരു പ്രാവശ്യം നമ്മൾ അതിൽ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ എറേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതാണ് സി ഡി റോം എന്ന് പറഞ്ഞാൽ. റീഡ് ഓൺലി മെമ്മറി ആൻഡ് ഡിസ്ക്രൈബ് ഓൾ പ്രീ റെക്കോർഡഡ് സീരീസ്. എ റെക്കോർഡിംഗ് ബേൺഡ് ഇൻ ടു ദ സി ഡി ബൈ ദ വെൻഡർ ആൻഡ് കനോട്ട് ബി റേസ്ഡ്. അപ്പോൾ വെൻഡർ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സി ഡിയിലോട്ട് ഡേറ്റ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് മാച്ചിട്ട് പുതിയ ഒരു ഡേറ്റ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത സി ഡികളാണ് സി ഡി റോം എന്ന് പറഞ്ഞാൽ. ഇനി സി ഡി ആർ എന്ന് പറഞ്ഞാൽ റെക്കോർഡബിൾ, അതായത് യൂസറിന് ഡേറ്റ അല്ലെങ്കിൽ മ്യൂസിക്കിനെയൊക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് അലോ ചെയ്യുന്നതാണ് സി ഡി ആർ എന്ന് പറഞ്ഞാൽ. അപ്പം ലെങ്തി ആയിട്ടുള്ള ഡേറ്റ, അപ്പോൾ ഒരു മണിക്കൂർ കൂടുതലുള്ള മ്യൂസിക്കൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് സി ഡി ആർ എന്ന് പറയുന്നത്. 74 മിനിറ്റ്സ് ഈസ് എ യൂഷ്വൽ എമൗണ്ട് ഓഫ് മ്യൂസിക് സ്റ്റോറേജ് അവൈലബിൾ. 74 മിനിറ്റ്സിലൊക്കെ ഡേറ്റയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. വൈഡ് വെറൈറ്റി ഓഫ് ഡിജിറ്റൽ ഡേറ്റയെ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് സി ഡി ആറിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ ഡേറ്റ എന്ന് പറയുന്നത് ഡിസ്കിൻ്റെ പാർട്ടായിരിക്കില്ല. പെർമനൻ്റ് ആയിട്ട് ഈ ഡേറ്റ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ ഡിസ്കിൻ്റെ പാർട്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് എന്ത് ചെയ്യണം, സി ഡി ബേണർ വെച്ചിട്ട് ബേൺ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് ഡിസ്കിൻ്റെ സി ഡി ഡിസ്കിൻ്റെ പാർട്ടായിട്ട് പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ആകുകയുള്ളൂ. അങ്ങനെയുള്ളതാണ് സി ഡി ആർ എന്ന് പറഞ്ഞാൽ. ഇനി സി ഡി പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ റെക്കോർഡബിൾ തന്നെയാണ്, പക്ഷേ സി ഡി പ്ലസ് ആറും സി ഡി ആർ എന്ന് പറഞ്ഞാലും കോമ്പാക്റ്റബിൾ അല്ല. സി ഡി പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി കൂടും, അതായത് സ്റ്റോറേജ് കപ്പാസിറ്റി കൂടാനായിട്ട് കൂടിയതാണ് സി ഡി പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ. അതായത് സി ഡി ആറിനേക്കാളും രണ്ടിരട്ടി ആയിട്ടുള്ള ഡേറ്റ നമ്മൾ സി ഡി പ്ലസ് ആറിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഡബിൾ ലെയർ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ചില ഡിസ്ക് എന്ന് പറയുന്നത് ഒരു പാർട്ട് മാത്രമേ കാണൂ, മറ്റ് ചില ഡിസ്ക് എന്ന് പറഞ്ഞാൽ മുകളിലും താഴെ എന്ത് കാണും, ട്രാക്കൊക്കെ കാണും. അതായത് രണ്ട് സൈഡിലും ഡേറ്റ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് സി ഡി പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ. ഇനി സി ഡി ആർ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഇറേസ് ചെയ്യാനും അതുപോലെ തന്നെ റീയൂസ് ചെയ്യാനും പറ്റും. സി ഡി ബർണർ വിൽ യൂസ് ഇറ്റ്സ് ഹയസ്റ്റ് ലേസർ പവർ ടു മെൽറ്റ് ദി റെക്കോർഡിംഗ് ലെയർ ടു റെക്കോർഡ് ദി ഡേറ്റ ഓൺ ടു ദി സി ഡി. ഇനി സാധാ സി ഡി ബർണർ വെച്ചിട്ട് ലേസർ ഹയസ്റ്റ് ആയിട്ടുള്ള ലേസർ പവറാണ് ഡേറ്റ റെക്കോർഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സി ഡി ആർ ഡബ്ല്യുവിൽ മീഡിയം ലേസർ പവറാണ് യൂസ് ചെയ്യുന്നത്, മെൽറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്, ഡേറ്റ ലെയർ മെൽറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് മീഡിയം ലേസർ പവറാണ്. അതുകൊണ്ട് തന്നെ ന്യൂ ഡേറ്റ ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ട് സി ഡി ആർ ഡബ്ല്യുവിൽ പറ്റും, ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് സി ഡി ആർ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ. ഇനി എങ്ങനെയാണ് ഇതിൽ റെക്കോർഡ് ചെയ്യുന്നത്, സി ഡിയിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്നാണ്. ഇപ്പോൾ കറക്റ്റാ ഇമേജ് നോക്കിയാൽ അറിയാം. ഫസ്റ്റ് ഒരു റിഫ്ലക്റ്റീവ് അലൂമിനിയം ഒരു ഡൈ ഉണ്ട് ടോപ്പിൽ, ഡൈക്ക് താഴെ ഒരു റിഫ്ലക്റ്റീവ് അലൂമിനിയം ഉണ്ട്, ലാസ്റ്റ് ഒരു ലേബലുണ്ട്. ഏറ്റവും ടോപ്പിലിരിക്കുന്നതാണ് പ്രൊട്ടക്റ്റീവ് പോളി കാർബണേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ആദ്യം വന്ന് ലേസർ ബീംസ് വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ബ്ലാക്ക് സ്പോട്ട് ക്രിയേറ്റ് ആകുകയാണെങ്കിൽ സീറോ ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി അങ്ങനെയല്ല, വന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയാണ് ബ്ലാക്ക് സ്പോട്ട് ക്രിയേറ്റഡ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ 1 ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നതും അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നതും. ഇനി ഇന്ന് വായിച്ചു നോക്കാം. ഇതിലെന്ന് പറയുന്നത് ഫ്രഷ് സി ഡിയിൽ പിറ്റ്സും ലാൻസും ഒന്നും കാണത്തില്ല. അതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, പ്രൊട്ടക്റ്റീവ് പോളി കാർബണേറ്റും അതുപോലെ തന്നെ റിഫ്ലക്റ്റീവ് അലൂമിനിയം, അതുപോലെ ഒരു ഡൈയുടെ ലെയറും ഉണ്ടായിരിക്കും. ഇനി നോർമലി ഡൈ എന്ന് പറയുന്നത് ട്രാൻസ്ലൂസൻ്റ് ആയിരിക്കും, അതായത് ലൈറ്റിനെ പാസ് ചെയ്യിപ്പിക്കും. ഇനി നെക്സ്റ്റ് പറയുന്നതെന്ന് പറയുന്നത് ലൈറ്റിനെ പാസ് ചെയ്യിക്കുമ്പോൾ അത് ഹിറ്റ് ചെയ്യാതെ എവിടെ പോയിട്ടായിരിക്കും വന്ന് ഹിറ്റ് ചെയ്യുന്നത്, റിഫ്ലക്റ്റീവ് അലൂമിനിയത്തിൽ പോയി വന്ന് ഹിറ്റ് ചെയ്തിട്ടായിരിക്കും റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. ഇനി സി ഡി ആർ റൈറ്റർ സി ഡി ആർ റൈറ്ററിന് നമ്മൾ നേരത്തെയും പറഞ്ഞു ഹൈ പവേർഡ് ലേസർ ബീമാണുള്ളത്. ഇതാണ് എന്ത് ജനറേറ്റ് ചെയ്യുന്നത്, ഹൈ പവേർഡ് ലേസർ ബീമാണെങ്കിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അതെപ്പോഴാണോ ഡിസ്കിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് ഹൈ പവേർഡായിട്ടുള്ള ലേസർ ബീം, അപ്പോൾ അത് ബേൺ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഡൈയിൽ എന്താണ് ഫോം ചെയ്യുന്നത്, ബ്ലാക്ക് സ്പോട്ട് ഫോം ചെയ്യും. അത് ഫിഗർ നോക്കുമ്പോൾ അറിയാം ഡൈയിൽ ബ്ലാക്ക് സ്പോട്ട് ഫോം ചെയ്യും. അതിനുശേഷം സി ഡി റീഡർ ഈ ബ്ലാക്ക് സ്പോട്ടിനെ എന്ത് എയിം ചെയ്തിട്ട് ലേസറിനെ എമിറ്റ് ചെയ്യും. ലേസർ വെൻ ലേറ്റർ വെൻ എ സി ഡി റീഡർ എയിംസ് ഇറ്റ്സ് ലേസർ അറ്റ് ദാറ്റ് സ്പോട്ട് ദ ലൈറ്റ് ഈസ് കംപ്ലീറ്റ്ലി അബ്സോർബ്ഡ്. അതിനുശേഷം ഈ ഹൈ പവേർഡ് ലേസർ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ബ്ലാക്ക് സ്പോട്ട് ഫോം ചെയ്തതിന് ശേഷം
CD reader black spot lot light ne emit cheyumbothekki black spot emit cheyna light ne complete aayittu absorb cheyyum anganeyanengi zero stored aagum ini black spot illa dye nu parayna unburned aayittundengi unburned aanu black spot illa annundengi light nere poyittu reflect cheythu thirichu varu anganeyanengi 1 ne store cheyyum idaanu endu by creating areas of burned dotum other places il dye nu parayna left alone aayirikkum allange burn cheyilla unburned aayirikkum anganeyanu ones and zeros cd il end cheynathu write cheynathu information store cheyanayittu. Once dye is burned, it is permanently transformed. You can't change. Ini namakkariyan CDR lo oru raashi edi kanya adu endayirikku. Permanent burn cheythu kanya adu permanent aayittu store aagum. Pinne namakku back aakkanayittu palaye form ilottu back aakkanayittu pattathilla. Ithrayanu CDR enganeyanu work cheyyunnennulla explanation. Idu aagumbo CD-yude ekadesham part complete aagum.